കണക്ക് ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ജാസ്മിൻ ഉറങ്ങിപ്പോയി. ടീച്ചർ ബോർഡിൽ ഒരു കണക്ക് എഴുതിയിട്ടിട്ട് പറഞ്ഞു, ഇങ്ങനെയും ചില കണക്കുകളുണ്ട് ടീച്ചേഴ്സിന് പോലും സോൾവ് ചെയ്യാൻ സാധിക്കാത്ത ചില കണക്കുകൾ. ടീച്ചർ ബോർഡിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ദാ ഈ കണക്ക് അതുപോലെ ഒന്നാണ്, നിങ്ങൾ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. അപ്പോഴേക്കും ബെല്ലടിച്ചു. ഈ ബെല്ലടി ശബ്ദം കേട്ടതും നമ്മുടെ ജാസ്മിൻ ഞെട്ടി ഉണർന്നു. ഉറക്കച്ചടവൊക്കെ മാറി നോക്കിയപ്പോഴത്തേക്കും കുട്ടികളും ടീച്ചറും ഒക്കെ പോയി കഴിഞ്ഞിരുന്നു. ബോർഡിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു കണക്ക് കണ്ടു. നാളത്തെ ഹോംവർക്ക് ആയിരിക്കാം എന്ന് മനസ്സിലാക്കി ജാസ്മിൻ അത് നോട്ടിലേക്ക് പകർത്തി. വൈകുന്നേരം വീട്ടിലെത്തി ഹോംവർക്ക് ചെയ്യാൻ റെഡിയായി. ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു, പക്ഷേ ജാസ്മിൻ അത് ചെയ്തേ മതിയാകുമായിരുന്നുള്ളൂ. കാരണം ഞാൻ ചെയ്യാതെ പോയാൽ ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തതും ഉറങ്ങിപ്പോയതും അഥവാ ടീച്ചർ മനസ്സിലാക്കിയാലോ. അതുകൊണ്ട് എത്ര കഷ്ടപ്പെട്ടാലും അത് ചെയ്യണം എന്ന് ജാസ്മിൻ ഉറപ്പിച്ചു. അതുകൊണ്ട് തന്നെ വളരെ കഷ്ടപ്പാടിനൊടുവിൽ അവൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യുകയും ചെയ്തു. അടുത്ത ദിവസം ക്ലാസ്സിലെത്തി കണക്ക് പിരീഡ്. ടീച്ചർ ക്ലാസ്സിലോട്ട് കയറിയതും ജാസ്മിൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ടീച്ചർ ഞാൻ ഹോംവർക്ക് ചെയ്തു. ടീച്ചർ അത് വാങ്ങി നോക്കി. വളരെ അത്ഭുതത്തോടെ ജാസ്മിനെ നോക്കി പറഞ്ഞു, മിടുമിടുക്കി. എന്നിട്ട് ക്ലാസ്സിലെ മറ്റു കുട്ടികളോട് ചോദിച്ചു, വേറെ ആരെങ്കിലും കണക്ക് ചെയ്തോ? എല്ലാ കുട്ടികളുടെയും തല താഴേക്ക് കുനിഞ്ഞു. വീണ്ടും ടീച്ചർ ചോദിച്ചു, ആരെങ്കിലും ചെയ്യാൻ ശ്രമിച്ചോ? കുനിഞ്ഞ തലകളൊന്നും നിവർന്നില്ല. ജീവിതത്തിൻ്റെ പല അവസരങ്ങളിലും നാം ഈ കണക്ക് ക്ലാസ്സിലെ മറ്റു കുട്ടികളെ പോലെയാണ്. നമ്മുടെ മനസ്സിൽ നേരത്തെ നമ്മൾ മുൻകൂട്ടി വെച്ചിട്ടുണ്ട് കുറേ ധാരണകൾ. എനിക്കാവില്ല, എന്നെ കൊണ്ട് നടക്കില്ല, ശ്രമിച്ചിട്ട് കാര്യമില്ല, അങ്ങനെയുള്ള കുറേ ചിന്തകൾ. ഈ മുൻവിധി കാരണം നമ്മൾ ശ്രമിച്ച് നോക്കാറുമില്ല, നടക്കത്തുമില്ല. എന്നെ കൊണ്ടാവില്ല, നടക്കില്ല എന്ന ഭയത്തിന് മുൻവിധിക്ക് അപ്പുറത്തുണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ വിജയം. മനസ്സിൽ നിന്ന് ഈ ചിന്തകളെ, ഈ ഭയത്തിനെ അകറ്റുക എന്നത് മാത്രമേ ഉള്ളൂ ഒരു ഉപാധി. ടീച്ചറിനാവാത്തത് ഞങ്ങൾക്കും ആവില്ല എന്ന ചിന്തയാണ് മറ്റു കുട്ടികൾക്ക് അതൊന്ന് ശ്രമിച്ചു നോക്കാൻ പോലും തോന്നാത്തത്. ഈ കണ്ടീഷനൊന്നും ഇല്ലാതിരുന്ന കുട്ടിക്ക് അത് ശ്രമിച്ചു നോക്കാനുമായി സക്സസ് ആകാനുമായി. ഇവിടെ നാം ചെയ്യേണ്ടത് ഒന്നേ ഉള്ളൂ, നമ്മുടെ മനസ്സിൽ നിന്ന് ആവില്ല, കഴിയില്ല എന്ന ചിന്തകളെ തട്ടി മാറ്റുക. അപ്പോൾ അവിടെ മുഴുവൻ എന്നെ കൊണ്ട് സാധിക്കും എന്ന ചിന്ത നിറയും. ഒരൊറ്റ ചിന്തയിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നല്ല ചിന്തയിലൂടെ നല്ല മാറ്റങ്ങൾ സംഭവിക്കട്ടെ നമ്മുടെ ജീവിതത്തിലും എന്നാശംസിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും നേരുന്നു നല്ലൊരു സുദിനം കൂടെ.